നമ്മൾ ഇതിനെപ്പറ്റി നമ്മുടെ ഇവിടെ എം എൽ എ എന്ന് പറയുമ്പോൾ പത്തനാപുരം താലൂക്കിലെ എം എൽ എ ഗേവി ഗണേശകുമാറാണ്. അപ്പം പുള്ളി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മൊബൈലിൽ കൂടെ വാർത്തയിൽ കൂടെ കാണുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു കൊച്ചിന് ഒരു ചെറുക്കന് അച്ഛനില്ല, കിടക്കാൻ വീടില്ല. അപ്പോൾ ആ പുള്ളി അത് മോനായിട്ട് ഏറ്റെടുക്കാനും അവർക്കൊരു വീട് വെച്ച് കൊടുക്കാനും ആ പയ്യനെ സ്കൂളിൽ ഇപ്പം സ്കൂൾ തുറന്നപ്പോൾ കൊണ്ട് സ്കൂളിൽ അവരെ വൈപ്പ് കൊണ്ട് ചേർക്കാനും ഒക്കെ വലിയ ആഡംബരമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ചെയ്തു കൊടുക്കുന്ന ഒരു എം എൽ എ ഞങ്ങളുടെ ഒരു കാര്യത്തിന് മാത്രം ഏത് ചോദിച്ചാലും പിന്നെ അത് ശരിയായിട്ടുണ്ട്, അതിപ്പം തന്നെ ഉടനെ ഒരു മാസത്തിനകം ശരിയാകും അല്ലെങ്കിൽ രണ്ട് മാസത്തിനകം ശരിയാകും എന്നാണ് എം എൽ എ പറയുന്നത്. അപ്പം നമ്മളിതിനകത്ത് എന്ന് പറഞ്ഞാൽ എം എൽ എ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ കാര്യത്തിന് എല്ലാ കാര്യത്തിനും ഇടപെടുന്നുണ്ട്. ഏത് കാര്യം വന്നാലും ഇടപെടുന്നുണ്ട്. എപ്പം വിളിച്ചാലും നമ്മളെ വിളിച്ചാൽ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ നടത്തി തരുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഉള്ള ഈ വീടിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം ചെയ്തു തരാം, ഇപ്പം ചെയ്തു തരാം, ഇപ്പം ശരിയായിട്ടുണ്ടെന്ന് പറയുന്നതെന്നുള്ളത് നമുക്ക് പിടികിട്ടുന്നില്ല. നമസ്കാരം, ഞാൻ ഇവിടുത്തെ എസ്റ്റി കോളനിയിലെ ആദിവാസിയുടെ ഊർമ്മൂപ്പനാണ്. എൻ്റെ പേര് എസക്കിയാണ്. ഞാൻ ഇവിടെ 2003 ഭൂമി കിട്ടി ഇവിടെ വന്നതാണ്. 2003 ഭൂമി കിട്ടി വന്നിട്ട് നമുക്ക് ഈ മോഡൽ കോളനി, മോഡൽ കോളനി എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ കാട് കയറി കിടക്കുന്ന, ഇത് 2012 വീട് തുടങ്ങിയ വീട് പണികളാണ്. 2012 പേര് 2023 ഇതുവരെ ഇതിൻ്റെ വീടിൻ്റെ പണി തീർന്നിട്ടുമില്ല. ഇവിടെ തന്നെ കോവിഡ് സമയം ഉണ്ടായിരുന്നു, മഴക്കാലം ഉണ്ടായിരുന്നു, മഴ സമയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയമൊന്നും ഈ വീടുകൾ തുറന്നു കൊടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാനും പിന്നെ സർക്കാർ മുന്നോട്ട് നിന്നതുമില്ല, ഇതിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. ഇപ്പോഴും തന്നെ പണ്ടുകൾ കണ്ടെത്തിയിട്ട് വർഷക്കാലമായിട്ട് ഈ വീടുകൾ ഈ അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇത് കണ്ടില്ലേ ഈ അവസ്ഥ, ഇത് പറഞ്ഞാൽ മൂന്നോ നാലോ ട്രിപ്പ് ഇത് വനം പോലെ ആവും, വനം പോലെ ആയിട്ട് കാട് കയറും ചെയ്യും. ഒരേ കോൺട്രാക്ട് വസ്തുവായിട്ട് ഇവർ ചെയ്യും. ഈ കഴിഞ്ഞ ആഴ്ച കോൺട്രാക്ട് വസ്തുവായിട്ട് ഈ സാണ്ട് പിടിപ്പിക്കുകയായിരുന്നു, പിടിപ്പിച്ചിട്ട് അവരെ ഒരു പോക്ക് പോയി. വരുന്ന കോൺട്രാക്ടും വരുന്ന പിന്നെ തൊഴിൽ ഇതിനകത്ത് എടുക്കുന്നവരും ചെയ്യുന്ന പണി ഇതൊക്കെയാണ്. ഇത് കണ്ടില്ലയോ, ഇത് ഇതിനകത്ത് ഒരു കുടുംബം താമസിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ മഴയും വെള്ളവും ആയിട്ട് കിടന്ന സമയം ഇവർക്ക് ഇത് തുറന്നു കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴും ഇതിനകത്ത് പണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുക, 24 വീടുണ്ട്. 24 വീടിന് 5 ഗുണഭോക്താക്കൾ ഇപ്പോഴും പ്ലാസ്റ്റിക്കിലൊക്കെ ഉള്ള താമസമുണ്ട്. കുഞ്ഞുങ്ങളെയും പനിയായിട്ടും പല സൂക്കേടുമായിട്ടും. അപ്പോൾ അവർക്ക് ഈ വീടുകൾ തുറന്നു കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മളിതിനെ കൊണ്ട് നമ്മൾ എം എൽ എ അടുത്ത് ഇതിൻ്റെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ മരുത്തപ്പെട്ട ഉദ്യോഗസ്ഥക്കാരുടെ അടുത്തെല്ലാം നമ്മളിത് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇന്ന് തുറക്കും, നാളെ തുറക്കും, നാളെ കഴിഞ്ഞ് തുറക്കും എന്നാണ് പറയുന്നത്. അതല്ലാതെ കുറേ കുടുംബക്കാർ ഇവിടെ 2,50,000 രൂപയ്ക്ക് വീട് പണി ചെയ്തിട്ട് അവർ കിടക്കുക. അവർ കിടക്കുമ്പോൾ അവരുടെ വീടുകൾ ഇതുപോലെ 6 വർഷം കഴിയുമ്പോൾ മെയിൻ്റനൻസിന് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് ഇതുവരെ അവർ കൊടുത്തിട്ടില്ല. അവരുടെ വീടുകളും ഇങ്ങനെ ചോർന്നു വലിക്കാറായി. അതിനും നമ്മൾ എം എൽ എ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ബാക്കി എം എൽ എ തന്നെ നമ്മളെ ഊരുകൂട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ഉടനെ നിങ്ങൾക്ക് ശരിയാക്കി തരും എന്നാണ് പറയുന്നത്. ഇതുണ്ടോ, ഇത് മോഡൽ കോളനിയിലെ അവർ ചെയ്തേക്കുന്ന ഇതാണ്. ഇതുണ്ടോ, ഇതുണ്ടോ, ഈ ഇതാണ്, ഇതാണ് പരുവം, ഇതാണ് അവരെ പരുവം. അപ്പോൾ ഇത് വർഷങ്ങൾ 2012 തുടങ്ങിയ ഇപ്പോൾ 11 വർഷം കൊണ്ട് ഇത് നടക്കുക. ഇത് ഇതുണ്ടോ, ഇതെല്ലാം വെറുതെ ഇങ്ങനെ വെച്ചേക്കുക. ഇതുണ്ടല്ലോ, ഇതൊക്കെ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ കൊടുക്കുമ്പോൾ, ഇനി ഇവരിത് കൊടുക്കുമ്പം ഇത് മൊത്തത്തിൽ പൊളിഞ്ഞു വീഴും. ഇതിനത് കണ്ടില്ലേ, ഇത് കാട്ടുകല്ലും ഇതുണ്ടോ, ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഉള്ള സമയത്തിൽ ഇവർ കൊടുക്കത്തില്ല. ഇനി ഇവർ ഇത് താമസിക്കാൻ വരുമ്പോൾ ഇത് ഇടിഞ്ഞു വീഴുന്ന പരുവത്തിലായിരിക്കും ആൾക്കാർക്ക്. ആൾക്കാർക്ക് ഇങ്ങനെ വരുമ്പോൾ അപകടം പറ്റുന്നതല്ലാതെ ഇവരാരും ഒരു ആദിവാസികളെ നന്നാക്കാൻ അല്ല ഇവർ ചെയ്തേക്കുന്നത്. ഇതെല്ലാം ആ പരുവത്തിലാണ് ഇരിക്കുന്നത് ഈ വീടുകൾ. വീടുകൾ തന്നെ 12-11 വർഷങ്ങളായി. 11 വർഷം കൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് ആൾക്കാർ പിന്നെ ഈ താമസിക്കുകയാണെങ്കിൽ കുറച്ചായാലും വൃത്തിയായതിന് ഇതാദ്യം ഇല്ലാതെയാണ് ഇത് കിടക്കുന്നത്. അങ്ങനെയുള്ളതാണ് ഇപ്പം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇതുണ്ട് കാട്, ഇവിടെ വഴിവിളക്കില്ല. ഇപ്പം പന്നിയുടെ ശല്യം അതുകൊണ്ടല്ലോ ആ ഓടൊക്കെ പൊട്ടി, ആ വീടിൻ്റെ ഓടൊക്കെ പൊട്ടി പൊട്ടിയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഇനിയിപ്പോൾ ഏത് കാലത്തിൽ ശരിയാക്കും? ഈ വീടിൻ്റെ പണി ഇതുവരെ പൂർത്തിയാക്കാത്ത കാരണം കൊണ്ട് ഇതൊന്നും ആകത്തില്ല. ഇതെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക, ആ വീട് ഓട് പൊട്ടിക്കൊണ്ടിരിക്കുക, അതുപോലെ പല കാര്യങ്ങളും ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനാരും മുൻകൈ എടുക്കുന്നില്ല എന്നാണ് നമുക്കറിയേണ്ടത്. ഇത് ആരും മുൻകൈ എടുക്കുന്നില്ല. അതുകൊണ്ട് ഈ ബാത്റൂമിൻ്റെ ഇതൊക്കെ ഓടിച്ച് എല്ലാം കളഞ്ഞ് ഇതെല്ലാം കൊണ്ട് ഓവേസ് വിനിയുമായിട്ട് കിടക്കുക. ഇത് ഇപ്പം ഇനിയിപ്പോൾ താമസത്തിന് വരുന്നവർ തന്നെ കയ്യിരുന്ന് കാശ് മുടക്കി ഇത് വൃത്തിയാക്കേണ്ടി വരും. ആ കാലഘട്ടത്തിലാണ് കിടക്കുന്നത്. ഇതെല്ലാം അതുകൊണ്ട് ഇതെല്ലാം പൊട്ടൽ വീണ്, ഇതെല്ലാം പൊട്ടൽ വീണ് ഇങ്ങനെ ഇരിക്കുവാണ്. ഇതുകൊണ്ട് ഇതിനകത്തൊക്കെ രാത്രിയാകുമ്പോൾ പന്നിയും പാമ്പും ഇതൊക്കെ ആവുന്ന കയറി കിടക്കുന്നു.
ഇതിനകത്തൊക്കെ ശൂന്യമായിട്ടാണ് കിടക്കുന്നത്. ഇത് ചെയ്തപ്പം തന്നെ ഇത് ചെയ്തു കൊടുത്ത് ഇത്ര പാവങ്ങളെ ഇവിടെ താമസിപ്പിച്ചിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇത് ഒരു ഉപകാരം ഇല്ലാതെയാണ് ഇത് ഇവിടെ സ്ഥിരം താമസിക്കുന്നവർ 10, 60, 64 വീട്ടുകാർ ഇപ്പം തന്നെ 64 വീട്ടുകാർക്കും ഇവർ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ കുറച്ച് പേർക്ക് കൊടുക്കും. അതുകൂടെ ഇവർ കൊടുക്കുന്നില്ല, അതെല്ലാം ദുരുമ്പിച്ച് ഇരിക്കുക, എല്ലാം ദുരുമ്പിച്ച് പോയിരിക്കുകയാണ്. ഇതെല്ലാം ഇനി ഒന്നേന്ന് മാറേണ്ടി വരും. ഇതുകൊണ്ട് ഈ കട്ടളൊക്കെ ചതലീകരിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇതിനകത്ത് ഇതിലെ കൂടെ കാട് കയറുക, കയറാൻ പേടിയാ, പാമ്പോലും കയറി കിടക്കുന്നു, അത് കയറി പേടി. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇത് ഇത് കണ്ടോ, അപ്പൊ അവര് പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന ഇത് കണ്ടോ, ഇത് നല്ല പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇത് ചെയ്തു വെച്ചേക്കുന്ന ഒരു പണിയാണ്. അപ്പൊ ഇതിനെ നമ്മൾ പറയേണ്ട രീതിക്ക് നമ്മൾ ലൈഫ് ഡിപ്പാർട്ട്മെന്റിലും പറഞ്ഞിട്ടുണ്ട്, എം എൽ എ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഉടനെ ശരിയാക്കി തരും, ശരിയാക്കി തരും എന്ന് പറയുന്നതല്ലാതെ ഇവിടെ ഇതുവരെ ഒരു കാര്യങ്ങളും ശരിയായിട്ടില്ല. ഇവിടെ തന്നെ ചോറ് നൂലിക്കുന്ന വീടുകളുണ്ട്, അത് 2,50,000 രൂപയ്ക്ക് 2012 തുടങ്ങിയ വീടുകളാണ്. 6 വർഷം കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കൊടുക്കേണ്ടതാണ്. അത് ഇതുവരെ കൊടുത്തിട്ടില്ല, ഇപ്പം കൊടുക്കും, പിന്നെ കൊടുക്കും. അവിടെ പേപ്പർ റെഡിയായി, ഇവിടെ പേപ്പർ റെഡിയായി എന്ന് പറഞ്ഞ് നമ്മുടെ ലയബിലിറ്റി ഡിപ്പാർട്ട്മെൻറ്റും ആണ് പറയുന്നത്. അത് എം എൽ എ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു, അപ്പോൾ എം എൽ എ പറഞ്ഞ് ഇപ്പം നിങ്ങൾക്ക് ശരിയാക്കി തരും എന്ന് പറഞ്ഞാൽ ആ വീടുകളും ഇങ്ങനെ അടി അടന്ന് വീഴാനും പിന്നെ കമ്പി തെളിയാനും ഉള്ള കാര്യത്തിലാണ് ഇരിക്കുന്നത്. ഇനി അത് ഇങ്ങനെ നീണ്ട് ഇനി ഒരു കൊല്ലം കൂടെ നീണ്ടു പോവുകയാണെങ്കിൽ ഈ വീടുകൾ അടന്ന് വീണ് അപകടം പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ വന്നിട്ട് പേടിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ വീടുകൾ വാർത്ത് വെച്ചേക്കുന്നതിലും ഈ ചെയ്തു വെച്ചേക്കുന്നതിലും ഇവിടെ പേടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമുക്ക് വായ്ക്കുള്ള ഇടത്ത് കിടക്കുമ്പോൾ മനത്തിലൊക്കെ കിടക്കുമ്പോൾ പ്ലാസ്റ്റിക്കോ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ കിടന്നത്. അപ്പോൾ അത് ദേഹത്ത് വീണാൽ ഇത്രയ്ക്ക് ഇത്രയേ വരുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ഉള്ള കാര്യങ്ങൾ. ഇവരെ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു ദിവസങ്ങൾ പറഞ്ഞാലും തീരാതെ ഉള്ള നമ്മൾ 2003 ഇവിടെ വന്നാലും ഇവിടെ ഇതുവരെ കുരിയോട്ട് മലയിൽ എസ്ടി കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുവരെ ആയിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത കൊണ്ടാണ് ആര് വന്നെങ്കിലും എം എൽ എ ആര് വന്നെങ്കിലും ഇപ്പം ശരിയാക്കും പിന്നെ ശരിയാകും ഇന്ന് ഈ പറയുന്നതല്ലാതെ ഇവിടെ നിൽക്കുന്ന പാവങ്ങളെ അങ്ങനെ സോപ്പിട്ട് എല്ലാവരും നിർത്തുന്നതല്ലാതെ ഇവിടുത്തെ വേറെ ഒരു കാര്യങ്ങൾ. ഇവിടെ ഞങ്ങൾ വന്നിട്ട് ഈ ചുറ്റുപാട് കാട് കയറി കിടന്നതാണ്. ഞങ്ങൾ വന്നപ്പം തന്നെ ഇഞ്ചിനീയറിംഗ് കോളേജായി, അയ്യങ്കാളി കോളേജായി, കിംപ്ര പാർക്കായി, ഈ ഫാം ഡെവലപ്മെൻ്റായി, അതൊക്കെ കാട് കയറി കിടന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതൊക്കെ 7 മാസം കൊണ്ട് പ്രവർത്തനത്തിന് വരാനും ചെയ്യാനും ചെയ്തു. എന്നാൽ ഞങ്ങൾ വന്ന് ഈ കിടക്കുന്ന 114 കുടുംബത്തിന് അന്ന് ഭൂമി കൊടുത്തെങ്കിലും അന്ന് തുല്യമായ 99 കുടുംബങ്ങൾ ഇവിടെ താമസിക്കാനും ചെയ്തു. അന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലെന്ന് പറഞ്ഞ് പല കുടുംബങ്ങൾ മാറിപ്പോയി. അപ്പോൾ അതിൻ്റെ ഭൂമികൾ വീണ്ടും 40 സെൻറ്റ് വെച്ച് കൊടുത്തു. അവർക്കും പിന്നെ വേറെ അടുത്ത് താമസിക്കുന്നവർക്കാണ് കൊടുത്തേക്കുന്നത്. അവർ ഇതുപോലെ വീട് വെച്ച് കാട്ട് കയറുക. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ പറഞ്ഞിട്ട് ഇവർ നടപടി എടുക്കുന്നില്ല. ഇത് ഞങ്ങളുടെ ചുറ്റുപാടും എല്ലാവർക്കും നല്ല ലെവൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടെങ്കിലും ഇവിടെ കുരിയോട്ടുമല എസ്റ്റി കോളനി ഇപ്പോഴും കോളനി ഒരു താഴ്പ്പെട്ട് തന്നെ കിടക്കുക. അവർക്ക് ഒരു ഇതുവരെ ഒരു മേൽക്കതിയോ ഒരു പേടിയില്ലാതെ കിടന്നുറങ്ങാനുള്ള ഒരു സംവിധാനമായിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എന്നും അപ്പോൾ നമ്മളിത് പറയുമ്പോൾ കുരിയോട്ടുമല കോളനി എപ്പോഴും ഒരു പ്രശ്നമുള്ള കോളനിയാണ് എന്നുള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നങ്ങൾ തീർത്തു വെക്കേണ്ടത് അവരാണ്. ഇപ്പം തന്നെ 5,45,000 രൂപയ്ക്ക് 2012 തുടങ്ങിയ വീടാണിത്. അന്ന് ഞങ്ങൾക്ക് 2,50,000 രൂപയാണ് തന്നത്. ഇപ്പോഴും ഈ വീടുകൾ ആള് താമസമില്ലാതെ പന്നിയും പാമ്പും പട്ടിയും കയറി താമസിക്കുന്ന വീടുകൾക്ക് പണ്ട് കണ്ടെത്തുക, അതിൻ്റെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കുട്ടികളും കുഞ്ഞുങ്ങളും പ്രായമായ അമ്മച്ചിമാരെയും വെച്ചുകൊണ്ട് കിടക്കുന്ന വീടുകൾക്ക് ഇതുവരെ ഒരു മെയിൻ്റനൻസ് ഈ വീടിൻ്റെ ഒരു തേപ്പിൻ്റെ ചോദിച്ചപ്പോൾ ഇതുവരെ അവർക്ക് തരാൻ ആയിട്ടില്ല. അവർ പറയുന്നത് അവിടെ ആവണം, ഇവിടെ ആവണം, അതിൻ്റെ എസ്റ്റിമേറ്റ് വേണം, അത് ഇഞ്ചിനീയർ വേണം, പഞ്ചായത്തിൽ നിന്ന് കത്ത് വേണം, മറ്റിടത്തു നിന്ന് കത്ത് വേണം, ബ്ലോക്കിൽ നിന്ന് കത്ത് വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഒരു കത്തും ഇല്ലാതെ ഇതുകൊണ്ട് 5,45,000 രൂപയ്ക്ക് ചെയ്ത് ഇതിപ്പം തന്നെ ഒരു എൻ്റെ ഒരു കണക്ക് കൂടുതൽ ഒരു 10-12 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കണം. 2012 തൊട്ട് ഇതുവരെ അവർ പണ്ടുകൾ കണ്ടെത്തുക, ഈ വീടുകൾ ഓരോ പണികൾ ചെയ്യുക. ഇപ്പം കണ്ടല്ലോ അവർ ചെയ്യുന്ന ഒരു സൈഡ് ചെയ്യും, ഒരു സൈഡ് അറന്ന് വീഴും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പം ഇതിനകത്ത് ഇതിന് ഇരിക്കുന്ന മേലധികാരികൾ ഇതിന് പിന്നെ മുൻഗണനയായിട്ട് ഇതിനൊരു നടപടിക്ക് എടുക്കുന്നില്ലെന്നാണ് നമുക്ക് പറയാൻ പറ്റും. അവർ നടപടിക്ക് എടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ പാവങ്ങളെയും
പിന്നെ അങ്ങനെ കിടക്കുന്ന പാവങ്ങളെ എന്തായാലും പിന്നെ വനത്തിൽ കിടന്നവരെ പിടിച്ച് ഇവിടെ കൊണ്ടുപോയിട്ടു. അപ്പോൾ അവർ ഒരു ജീവിതം ജീവാൻ ഉള്ള ജീവിക്കാനുള്ള ഒരു മാർഗം ചെയ്ത് കൊടുക്കണം. അവരെ ജീവനുക്കും കൂടെ ഒരു സംരക്ഷണം വേണം. ഇതിപ്പോൾ അതുമില്ല. രണ്ടായിരത്തി പന്ത്രണ്ട് മൂന്ന് മാസം പത്തിലാണ് ഈ പണി തുടങ്ങിയത്. മോഡൽ കോളേജ് വരെ അന്ന് പിന്നെ മുഖ്യമന്ത്രി നമ്മുടെ ഉമ്മൻചാണ്ടി സാർ വരുമെന്ന് പറഞ്ഞെങ്കിലും അന്ന് ഉദ്ഘാടനത്തിന് കെ വി ഗണേശകുമാരായിരുന്നു ഇവിടെ നമ്മുടെ എം എൽ എ ആണ് ഇത് ചെയ്തത്. അന്നത്തെ വീടിൻ്റെ മോഡൽ കോളനിയാണ് ഇപ്പോഴും കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ പുനലൂർ.